കിൻഫ്രയിലെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് സംഭരണശാലയിൽ തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സ് മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട്. കഴിഞ്ഞ മെയ് മാസം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് ഫയർഫോഴ്സ് നോട്ടീസ് നൽകിയിട്ടും വേണ്ട മുൻകരുതൽ സ്വീകരിച്ചില്ല. ഈ വിവരമടക്കം ഉൾപ്പെടുത്തി ഫയർഫോഴ്സ് 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകും. അഗ്നിരക്ഷാ സേനാംഗത്തിന്റെ ജീവൻ നഷ്ടമായ തീപിടുത്തം വിളിച്ചു വരുത്തിയതാണെന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് ഈ വിവരം. 2022 മെയ് 25 കഴക്കൂട്ടം ഫയർ സ്റ്റേഷനിൽ നിന്നും കിൻഫ്രയിലെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മരുന്ന് സംഭരണശാലയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. ദുരന്ത നിവാരണ ചട്ടങ്ങൾ പാലിക്കണമെന്നായിരുന്നു കർശന മുന്നറിയിപ്പ്. വീഴ്ചകൾ ഫയർഫോഴ്സ് നോട്ടീസിൽ അക്കമിട്ടും പറഞ്ഞു. നോട്ടീസിൽ സൂചിപ്പിച്ച പാളിച്ചകൾ ഇവയൊക്കെ: കെട്ടിടം ദുർബലമാണെന്ന മുന്നറിയിപ്പ്, ഫയർ പ്രോട്ടോകോൾ പാലിക്കണം, വസ്തുക്കൾ സൂക്ഷിക്കുന്നതിലെ അപാകത. വിവരം കഴക്കൂട്ടം ഫയർ സ്റ്റേഷൻ കളക്ടറേറ്റിലും അറിയിച്ചിരുന്നു. എന്നാൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അനങ്ങിയില്ല. തീപിടുത്തത്തിന് പിന്നാലെ ഫയർഫോഴ്സ് മേധാവി തന്നെ കെട്ടിടത്തിന് ഫയർഫോഴ്സ് NOC ഇല്ലെന്ന് വ്യക്തമാക്കിയതാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ച് 3 ദിവസത്തിനകം ഫയർഫോഴ്സ് വിശദമായ റിപ്പോർട്ട് നൽകും. ഫയർമാന്റെ അസ്വാഭാവിക മരണത്തിലും തീപിടുത്തത്തിലും പോലീസ് അന്വേഷണവും തുടരുകയാണ്. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടും ഉടൻ ലഭിക്കും. മരുന്ന് സംഭരണശാലയിലെ തീപിടുത്തം ദുരൂഹമാണെന്നും കോവിഡ് കാലത്തെ തീവെട്ടിക്കൊള്ളയുടെ തെളിവ് നശിപ്പിക്കാനാണ് തീപിടുത്തമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഈ തീപിടുത്തങ്ങൾ തീർച്ചയായിട്ടും ദുരൂഹമാണ്. കാരണം അന്വേഷണം നടക്കുമ്പോൾ തീപിടിക്കുക എന്നുള്ളത് ഈ പിണറായി സർക്കാരിൻ്റെ ഒരു പതിവായിരിക്കുകയാണ്. ആദ്യത്തെ തീപിടുത്തം സെക്രട്ടേറിയറ്റിലാണ് ഉണ്ടായത്. പുരക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന സമീപനം, ആ തീവെട്ടിക്കൊള്ളയുടെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീപിടുത്തം നടന്നത് എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതേസമയം തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിലും മരുന്ന് സംഭരണ കേന്ദ്രങ്ങളിലും ഫയർഫോഴ്സ് ആരംഭിച്ച പരിശോധന വരും ദിവസങ്ങളിലും തുടരാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം.